സൗദി അറേബ്യയുടെയും കുവൈത്തിന്റെയും യാത്രാവിലക്ക് മൂലം യു എയിൽ കുടുങ്ങിയ മലയാളികളടക്കമുള്ളവർക്ക് ആശ്വാസമായി സന്നദ്ധ സംഘടനകൾ രംഗത്ത്. മർക്കസ് ICF നേതൃത്വത്തിൽ ദുബായ് ജബൽ അലിയിൽ 280 പേർക്ക് സൗജന്യ താമസമൊരുക്കി നൽകി. നേരിട്ട് വിമാന സർവീസ് ഇല്ലാത്തതിനാൽ യു എയിലെത്തി 14 ക്വാറന്റൈൻ പൂർത്തിയാക്കി PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി സൗദി, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകാനെത്തിയ മലയാളികളടക്കമുള്ളവരാണ് ദുബായിൽ കുടുങ്ങിയത്. യാത്രാവിലക്കിനെ തുടർന്ന് ഇവരുടെ ചെലവുകൾ ഏറ്റെടുക്കാനാകില്ല എന്ന് ട്രാവൽ ഏജൻസികൾ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഭക്ഷണത്തിനും താമസത്തിനുമടക്കം ഇവർ നേരിട്ട ബുദ്ധിമുട്ട് സമൂഹമാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സഹായവുമായി ICF മുന്നോട്ട് വന്നത്. ഇവർക്ക് തുടർ യാത്ര സാധ്യമാകുന്നതുവരെ സൗജന്യമായി ഭക്ഷണവും താമസവും ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും ഏറ്റെടുത്തതായി വോളണ്ടിയർ ക്യാപ്റ്റൻ ലുക്മാൻ മങ്ങാട് പറഞ്ഞു. ഏകദേശം 500 ആളുകളെ പാർപ്പിക്കാനുള്ള സൗകര്യം ഈ ഒരു കെട്ടിടത്തിൽ തന്നെ ഉണ്ട്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് ഇവർക്ക് നമ്മുടെ നാട്ടിലനുസരിച്ച് ഓരോരോ നാട്ടിലും, ഇപ്പോൾ ഉത്തരേന്ത്യയിലുള്ള ഒരു ആളുണ്ട് ഇവിടെ, അവർക്കുള്ള ഭക്ഷണം വേറെ തന്നെയും അല്ലാത്ത സൗത്ത് ഇന്ത്യൻസിൻ്റെ സൗത്ത് ഇന്ത്യൻ ഫുഡും അങ്ങനെ വേർതിരിച്ചും, അതേപോലെ തന്നെ ഇവിടെ അവർക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ജിമ്മ് സൗകര്യം, അതേപോലെ ഈ രോഗികൾക്ക് ഫസ്റ്റ് എയ്ഡ് സൗകര്യം, ഐസൊലേഷൻ ക്യാമ്പ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഈ ബിൽഡിംഗിൽ ഇവർക്ക് കിട്ടുന്നുണ്ട്. കോവിഡിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട് 1 നാട്ടിൽ നിന്ന ശേഷം ജോലി അന്വേഷിച്ച് പോവുകയായിരുന്നുവെന്നും വലിയ ആശങ്കയിലായിരുന്നു ഇതുവരെ തങ്ങളെന്നും ഇവർ പറയുന്നു. എല്ലാ സൗകര്യത്തോടു കൂടിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ് ഞങ്ങളെ സംബന്ധിച്ച് കിട്ടിയത്. ICF UAE ഹെൽപ്പ് ഡെസ്ക് എല്ലാ പ്രദേശങ്ങളിലും രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ടെന്നും ഇത്തരത്തിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ അറിയിക്കണമെന്നും ഡോക്ടർ അബ്ദുൽ സലാം സഖാഫി പറഞ്ഞു. ഇത്തരം ആളുകൾ ICFന്റെയും മർക്കസിന്റെയും ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുകയാണ്. അരുൺ പാറാട്ട്, 24 ദുബായ്. രണ്ട് വർഷത്തിന്റെ നിറവിൽ